ഇയറ്റ് വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 7 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 7 ഡാറ്റ അനാലിസിസ് അധ്യായം 7 വിവര വിശകലനം നോക്കൂ ഒരു പത്രത്തിലെ വാർത്തയാണ് ഡാമിലെ ജലനിരപ്പ് താഴുന്നു ലോഡ് ഷെഡിംഗ് ആവശ്യമായി വന്നേക്കാം തിരുവനന്തപുരം അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതിനാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട് വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ ഡാമുകളിലെ വെള്ളം കുറഞ്ഞു വരിക പതിവാണ് ഉൽപാദനം കുറയുന്നതുകൊണ്ട് വൈദ്യുതി പാഴാക്കാതെ മിതമായി ഉപയോഗിക്കണ്ടേ ഇതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് സയൻസ് പാഠപുസ്തകത്തിലെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന അധ്യായത്തിൽ വിശദമാക്കിയിട്ടുണ്ടല്ലോ വൈദ്യുതി ഉപയോഗത്തെയും അത് നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ മഞ്ജുവും ജോണിയും തീരുമാനിച്ചു എന്തെല്ലാമായിരിക്കും അവർ ചെയ്യേണ്ടി വരിക അപ്പോൾ വൈദ്യുതി ഉപയോഗത്തെയും അത് നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ പരിസരത്തെ വീടുകളിലെ വൈദ്യുതി ബില്ലുകൾ ശേഖരിക്കണം ഓരോരുത്തരും എത്ര വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി അവരുടെ വൈദ്യുതി ബില്ലുകൾ ശേഖരിക്കണം അതുപോലെ ഓരോ മാസത്തെയും വൈദ്യുതി ബില്ലുകൾ പരിശോധിച്ച് ഉപയോഗം പട്ടികപ്പെടുത്തണം എത്രമാത്രം ഉപയോഗമാണ് ഉള്ളത് അതുപോലെ പട്ടികയിൽ നിന്നും ഓരോ വീട്ടുകാരുടെയും ശരാശരി ഉപയോഗം നമുക്ക് കണ്ടെത്തണം അവരുടെ ബിൽ സംഖ്യ എത്രയാണ് ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി കൂട്ടുകാരുടെ വീടുകൾ സന്ദർശിച്ച് 3 വീതം വൈദ്യുതി ബില്ലുകൾ ശേഖരിക്കാൻ അവർ തീരുമാനിച്ചു ഈ ബില്ലുകൾ വിശകലനം ചെയ്ത് ഓരോ വീട്ടുകാരും അവരുടെ വൈദ്യുതി ഉപയോഗത്തെക്കുറിച്ച് വിശദീകരിക്കുകയും അത് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് ചെയ്യുന്നതിന് വേണ്ടി ശേഖരിച്ച ബില്ലുകൾ പട്ടികപ്പെടുത്തണം അതെങ്ങനെയാണ് വലിയ പട്ടികകളാണ് നമുക്ക് ചെയ്യാനുള്ളതെങ്കിൽ പുസ്തകത്തിലും പേപ്പറിലൊക്കെ ചെയ്യുന്നത് ബുദ്ധിമുട്ടാവും ഈ സമയത്ത് നമുക്ക് കമ്പ്യൂട്ടറിലുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളുടെ സഹായം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇവിടെ വിജയ് പ്രണവ് മഞ്ജു ജോൺ ശരത് ഹസീന എന്ന് തുടങ്ങിയ 6 പേരുടെ വൈദ്യുത ബില്ലുകൾ 3 മാസത്തെ ബിൽ സംഖ്യകൾ വൈദ്യുത ബില്ലുകളുടെ പട്ടിക ഇവിടെ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഇവ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ പട്ടികപ്പെടുത്തുക എന്ന് നോക്കാം അപ്ലിക്കേഷൻസ് മെനുവിൽ ഓഫീസ് മെനുവിലാണ് ലിബർ ഓഫീസ് കാൽക്കുള്ളത് ഇതൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് അപ്ലിക്കേഷൻസ് ഓഫീസ് ലിബർ ഓഫീസ് കാൽക്ക് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിബർ ഓഫീസ് കാൽക്കിന്റെ ജാലകം തുറന്നു വരുന്നു ഇതിൽ വരിയും നിരകളും റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഇവിടെ കുറെ സെല്ലുകൾ നമുക്ക് കാണാനുണ്ട് സ്പ്രെഡ്ഷീറ്റ് വിവരങ്ങളെ പട്ടികപ്പെടുത്താനും വിശകലനം ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ പട്ടികകൾ താരതമ്യം ചെയ്യാനും അവയെ ചിത്രങ്ങളായി പ്രദർശിപ്പിക്കാനും സ്പ്രെഡ്ഷീറ്റിൽ സാധ്യമാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലഭ്യമായ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് കാൽക്ക് അതാണ് നമ്മളിപ്പോൾ ഇവിടെ തുറന്നു വച്ചിട്ടുള്ളത് ഇത് ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇനി ഇതുകൂടാതെ മൈക്രോസോഫ്റ്റിന്റെ എക്സെല് അതുപോലെ ന്യൂമറിക്ക് ജി ന്യൂമറിക്ക് എന്നിവയും സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളാണ് ഇനി ലിബർ ഓഫീസ് കാൽക്കിൽ കാണുന്ന ഓരോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചതുരങ്ങളിൽ വരുന്ന ഓരോന്നിനെ നമ്മൾ സെല്ല് എന്നാണ് പറയുക ഈ സെല്ലുകളിലാണ് നമ്മൾ ആവശ്യമായ വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ ഓരോ വരികൾ നമുക്ക് കാണാനുണ്ട് ഇത് 1-ാമത്തെ വരി ഇത് 2-ാമത്തെ വരി റോ വരികൾക്ക് നമുക്ക് റോ എന്ന് പറയാം അതുപോലെ കോളങ്ങൾ നമുക്കിവിടെ കാണുന്നുണ്ട് എ ബി സി ഡി എന്നിവ കോളങ്ങളാണ് നിര എന്നും പറയും അപ്പോൾ വരികളും നിരകളുമുണ്ട് സെല്ലുകളുമുണ്ട് ഇവിടെ ഓരോ സെല്ലിനും ഉദാഹരണത്തിന് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ഒരു സെല്ലിലാണ് ഈ സെല്ലിന്റെ അഡ്രസ്സ് നോക്കൂ ഇവിടെ വന്നിട്ടുണ്ട് ആ ബോക്സിന്റെ പേര് A1 എന്നാണ് ഈ സെല്ലിന്റെ അഡ്രസ്സ് A1 എന്നാണ് അതുപോലെ ഈ സെല്ലിന്റെ അഡ്രസ്സ് B1 എന്നാണ് C1 D1 അപ്പോൾ ഏത് കോളത്തിലാണ് എ എന്ന കോളത്തിലാണെങ്കിൽ ആ സെല്ലിന്റെ പേര് കോളം വെച്ചിട്ടാണ് തുടങ്ങുന്നത് എ എന്ന് ഏത് വരിയിലാണ് റോ അതാണ് 2-ാമത്തെ ഇപ്പോൾ ഇവിടെ A9 എന്ന സെല്ലിലാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എ എന്ന കോളവും 9 എന്ന റോയും അതായത് എ എന്ന നിരയും 9 എന്ന വരിയിലും ആണ് ഈ സെല്ലുള്ളത് അപ്പോൾ ആ സെല്ലിന്റെ അഡ്രസ് A9 എന്ന് അറിയപ്പെടുന്നു ഇനി നമുക്കിത് പട്ടികപ്പെടുത്തിയാലോ നോക്കൂ പേര് നെയിം എന്ന് ടൈപ്പ് ചെയ്യണം അതുപോലെ മാർച്ച് ഏപ്രിൽ മാസത്തെ ഇല്ലാത്തതുകൊണ്ട് 2 മാസത്തേക്കുള്ള വൈദ്യുതി ബില്ലാണ് സാധാരണ ലഭിക്കാറ് അപ്പോൾ മാർച്ച് ഏപ്രിൽ മാർച്ച് എന്ന് നൽകിയിട്ടുണ്ട് മെയ് ജൂൺ മെയ് എന്ന് നൽകിയിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റിന് ജൂലൈ എന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് A1 എന്ന സെല്ലിൽ ഇവിടെ
ടൈപ്പ് ചെയ്യേണ്ടത് നെയിം എന്നാണ്. ഞാനിവിടെ എ വൺ എന്ന സെല്ല് ടൈപ്പ് ചെയ്തു, നെയിം എന്ന് ടൈപ്പ് ചെയ്തു. ആരോ കീ ഉപയോഗിച്ച് രണ്ടാമത്തെ സെല്ലിലേക്ക് പോകാം. ഇവിടെ മാർച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആരോ കീ ഉപയോഗിച്ച് അടുത്ത സെല്ലിലേക്ക് പോകാം. മാർച്ച് കഴിഞ്ഞാൽ മെയ്, അത് കഴിഞ്ഞാൽ ജൂലൈ എന്ന ക്രമത്തിൽ ടൈപ്പ് ചെയ്തു. എൻ്റർ അമർത്തുന്ന സമയത്ത് നമുക്ക് താഴെ സെല്ലുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ ആരോ കീ താഴത്തേക്കും സൈഡിലേക്കും ഒക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സെല്ലുകളിലേക്ക് പോകാൻ കഴിയും. ഇനി ഈ സെല്ലിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. വിജയ്, വിജയ് എന്ന് ടൈപ്പ് ചെയ്തു. വിജയിന്റെ മാർച്ച് മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് 480 ആണ്. അതിവിടെ നൽകാം 480. ദൻ ആരോഗ്യം ഉപയോഗിച്ച് മെയ് മാസത്തിലേക്ക് വരുന്നു, അവിടെ 530 എന്ന് നൽകുന്നു. വീണ്ടും ആരോഗ്യം ഉപയോഗിച്ച് ജൂലൈ മാസത്തിലേക്ക് വന്നു, 440. ഇത്തരത്തിൽ ഈ പട്ടിക നമുക്കൊന്ന് പൂർത്തിയാക്കാം. അത് മഞ്ജു, മഞ്ജു 530, 560. അസീനയുടെ 980, 860, അത് കഴിഞ്ഞ് 740 എന്നും നൽകി ഈ പട്ടിക പൂർത്തിയാക്കുക. പാഠപുസ്തകത്തിൽ ചില ചോദ്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു, ശ്രദ്ധിക്കൂ. പട്ടിക 7-1 സഹായത്തോടെ താഴെ പറയുന്നോ കണ്ടെത്താൻ പറയുന്നുണ്ട്. പട്ടിക 7-1 എന്ന് പറയുന്നത് ഈ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ ഒരു പട്ടികയാണ് ഉദ്ദേശിക്കുന്നത്. പട്ടിക 7-1 ചോദ്യം ഇത് ചോദിച്ചിരിക്കുന്നത്, ജോണിന്റെ വീട്ടിലെ ബിൽ തുക ഏത് വരിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ജോണിന്റെ വീട്ടിലെ ബിൽ തുക ഏത് വരിയിലാണ്? ഇതിൽ ജോണിന്റെ വീട്ടിലെ ബിൽ തുക നോക്കൂ, ഇവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 5-ാമത്തെ വരിയിലാണ് ജോണിന്റെ വീട്ടിലെ ബിൽ തുക ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ജൂലൈയിലെ ബില്ലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന നിര ഏതാണ്? ജൂലൈയിലെ ബില്ലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന നിര ഏതാണ്? കോളം ഡി ആണ്. ഡി എന്ന നിരയിൽ അല്ലെങ്കിൽ ഡി എന്ന കോളത്തിലാണ് ജൂലൈയിലെ ബില്ലുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരത്തിന്റെ വീട്ടിലെ മെയ് മാസത്തെ ബിൽ തുക, ശരത്തിന്റെ വീട്ടിലെ നോക്കൂ, ശരത്തിന്റെ വീട്ടിലെ മെയ് മാസത്തെ തുക എന്ന് പറയുന്നത് 1050 ആണ്. ഇനി എന്താണ് ചോദ്യം? ഏത് സെല്ലിലാണ്, സെല്ല് അഡ്രസ്സാണ് അറിയേണ്ടത്. നോക്കൂ, ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കറിയാം 6 എന്ന വരിയും സി എന്ന നിരയുമാണ്. അപ്പൊ C6, അതല്ലെങ്കിൽ ഇവിടെ അത് നൽകിയിട്ടുണ്ട് C6. അപ്പോൾ C6 എന്നാണ് ഇതിന്റെ ഉത്തരം. ഇനി B7 എന്ന സെല്ലിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? B7 എന്ന സെല്ല് നമുക്കറിയാം, B7 ഇതാണ് B7. ബി എന്ന കോളം നിരയിൽ 7 എന്ന വരിയിലുള്ളത് എന്താണ്? ഹസീന എന്ന വ്യക്തിയുടെ മാർച്ച് മാസത്തെ ബിൽ തുകയാണ് നമ്മൾ B7 എന്ന സെല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലില് സേവ് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിലേക്ക് ഇലക്ട്രിസിറ്റി എന്ന പേര് നൽകി നമുക്ക് ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫയലിൻ്റെ ഏറ്റവും മുകളിൽ കാണാം electricity.ods എന്ന് കാണാം. അതുപോലെ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 7 തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നമ്മൾ സേവ് ചെയ്ത ഈ ഫയൽ കാണാം. ഇവിടെ electricity.ods എന്ന പേരിൽ കാണുന്ന ഈ ഫയലാണ് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ.